മാൽദ്വീപ്സ്ക്ക് ഹണിമൂൺ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പറ്റിച്ചു ഗൈസ്. ഇപ്പൊ ഹണിമൂൺ അല്ല, അത് ഫുഡ് ബ്ലോഗിംഗ് ആണ്. പിന്നെയോ, പിന്നെ ഹണിമൂൺ ആണ്, ഫുഡ് ബ്ലോഗിംഗ് അല്ല കേട്ടോ. ഹണിമൂൺ തന്നെയാണ്, ഫുഡ് ബ്ലോഗ് അല്ല, ഫുഡ് ബ്ലോഗ് അല്ല, ഹണിമൂൺ ആണ്, ഹണിമൂൺ ആണ് കേട്ടോ. ഞാനിപ്പോ മാൽദ്വീപ്സിലാണ്, വെറും $15. $15 എന്ന് പറയുമ്പോ Hey basimsplate, welcome to Maldives. അങ്ങനെ ലോകത്തെല്ലാവരും ഹണിമൂൺ ഡെസ്റ്റിനേഷനെ മാൽദ്വീപ്സിലേക്ക് എത്തിക്കട്ടെ. ഞങ്ങൾ വന്ന് നേരെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി, പിന്നെ നേരെ വെള്ളത്തിൽ, ഫുള്ള് വെള്ളത്തിൽ തന്നെ ഇവിടെ പരിപാടി ഉണ്ട്. ഇതാണ് മാൽദ്വീപ്സിലെ മാഫുഷി എന്ന് പറയുന്നത്. ടൂറിസ്റ്റുകളൊക്കെ ബഡ്ജറ്റ് നോക്കി വരുന്ന ടൂറിസ്റ്റുകളൊക്കെ വരുന്നത് മാഫുഷിയിലേക്ക് കേട്ടോ. മാൽദ്വീപ്സ് നമ്മുടെ പ്ലാൻ ബില്ല് കിടിലം മാൽദ്വീപ്സ് പാക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡീറ്റെയിൽസ് വേണമെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ പറയാം. ഇവിടുത്തെ ഒരു അരീന ഹോട്ടലിലെ ഒരു ബുഫേ കയറാൻ പോവാം കേട്ടോ. അതായത് പാവപ്പെട്ട സായിപ്പന്മാരൊക്കെ ഉണ്ട്, ബഡ്ജറ്റ് നോക്കി വന്ന ആൾക്കാരൊക്കെ ഉണ്ടോ. ഒരുപാട് റൈസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത്രയൊരു സ്പ്രെഡ് $15 മാഫുഷി പോലത്തെ ടൂറിസ്റ്റ് ഏരിയയിൽ ശരിക്കും ചീപ്പാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്പ്രെഡ് ഈ ഡോളറിന് കിട്ടുമായിരിക്കും, 1100 രൂപ കിട്ടും. പക്ഷേ ഇങ്ങനത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ മാൽദ്വീപ്സിൽ ഇത്രയും എക്സ്പെൻസീവായ സ്ഥലത്ത് ഒരു ചീപ്പായി കിട്ടുക പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ ഇവിടുത്തെ ഫ്രൂട്ട്സ് കാര്യങ്ങൾ, ഡെസേർട്സ്, ഒരുപാടത്തെ റൈസ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഒക്കെപ്പാടെ പ്ലേറ്റിൽ കുത്തി നിറച്ച് ഞങ്ങൾ രണ്ടാൾക്കാരും കേട്ടോ. അപ്പോൾ ഒക്കെപ്പാടെ നിറച്ചിട്ട് ആയതിന് തന്നെ നമുക്ക് കെബാബൊക്കെ എടുത്ത് കഴിക്കാട്ടോ. പിന്നെ പാസ്തയും സോസേജൊക്കെ ഇട്ട പാസ്തയൊക്കെ ഉണ്ട്, പിന്നെ ഒരുവിധം എല്ലാതും ഉണ്ട്. നമുക്ക് ആദ്യം ആ ബാർബിക്യൂ സോസിൽ മുക്കിയിട്ട് ആ കെബാബൊക്കെ എടുത്ത് കഴിക്കാം, സൂപ്പറാണ്. പിന്നെയോ, പിന്നെ ഹണിമൂൺ ആണ്, ഫുഡ് ബ്ലോഗിംഗ് അല്ല കേട്ടോ, ഹണിമൂൺ തന്നെയാണ്. ഫുഡ് ബ്ലോഗ് അല്ല, ഫുഡ് ബ്ലോഗ് അല്ല, ഹണിമൂൺ ആണ്, ഹണിമൂൺ ആണ് കേട്ടോ. ഇതാണ് ഓക്ര, അതായത് വെണ്ടക്ക. അത്ര വലിയ ഡെക്കറേഷൻ ഒന്നും ആവശ്യമില്ല. വെണ്ടക്ക കറി, പിന്നെ ഇത് തേങ്ങാപ്പാലിൽ കുക്ക് ചെയ്ത മീനോടോ, മീനാണല്ലോ ഇവിടുത്തെ മെയിൻ സാധനം. പിന്നെ ചിക്കനൊക്കെ ഉണ്ട്, ആ ഒരു പെപ്പർ സോസിലൊക്കെ ചെയ്ത ചിക്കനും കാര്യങ്ങളും, ലെമൺ റൈസ്, ആ ഒരു ശ്രീലങ്കൻ ടച്ച് ആ റൈസൊക്കെ ഉണ്ടോ. പൂച്ചനെ കൊണ്ട് കുടിയും, സകലോടത്തും പൂച്ച കേട്ടോ ഇവിടെ മാൽദ്വീപ്സിൽ. പിന്നെ ഡിസേർട്ട് ഒരു തട്ടിക്കൂട്ടാണ്, അധികം ഒരുപാട് സംഭവങ്ങളൊന്നും ഇല്ല. അത് വർക്കാര് ഡിസേർട്ട് മാത്രം തട്ടിക്കൂട്ടായിട്ടോ, കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ബാക്കി സ്പ്രെഡൊക്കെ ശരിക്കും നമുക്ക് $15 വർത്താണ്. അപ്പോൾ അതാ അവിടെ ചിക്കൻ ഇങ്ങനെ ചുട്ടോണ്ടിരിക്കുന്ന ഓരോരുത്തരും ഇങ്ങനെ വരി വരെയായിട്ട് നിൽക്കണം. നമുക്ക് എല്ലാവരും നീ കൊടുക്കട്ടെ, നമുക്ക് പൈസയും വെച്ചിട്ടേ. അതായത് $15 വരും, രണ്ടുപേരും $30 അടുത്ത്. എല്ലാവരും മാൽദ്വീപ്സ് പോകണം ഭയങ്കര എക്സ്പെൻസീവാ കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ മാഫുഷിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലം തന്നെ കേട്ടോ. അത്ര നല്ല എക്സ്പെൻസീവും കാര്യങ്ങളൊന്നും അല്ല മാഫുഷി. ഞാൻ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ. പിന്നെ ആരും ഇളനീർ പോയി കുടിക്കാൻ നിൽക്കണം, $2 ആണ് കേട്ടോ. അത് പറയാൻ വിട്ടുപോയി. പിന്നെ സകലോടത്തും പൂച്ചയാണ്, പൂച്ചനെ കണ്ടു മടുത്തു. പിന്നെ ആ കാണുന്ന ബോട്ടാണ് ബാർ ഇട്ടു, അതായത് വെള്ളത്തിൽ ഇരുന്നേ വെള്ളടിക്കാൻ പറ്റും മാൽദ്വീപ്സിൽ. കരയിൽ വെള്ളടി പരിപാടി നടക്കില്ല കേട്ടോ. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, അത് രസമുണ്ട്. അപ്പോളേ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുന്നുണ്ട് പാക്കേജിന്റെ. താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യും. അരുണ്, ലവ് സ്റ്റോറി കേട്ടില്ല? ലവ് സ്റ്റോറി മാൽദ്വീപ്സിൽ ഒരു ഹോട്ടൽ മാനേജർ ആയിരുന്നു അരുണ്. അരുണ്, അപ്പൊ പോട്ടെ. അപ്പൊ കല്യാണത്തിന് വിളിക്കില്ലേ? അപ്പൊ വിഷിംഗ് ഹാപ്പി മാരീഡ് ലൈഫ് അഡ്വാൻസ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കാണാം എന്തായാലും. ഓക്കെ, ബൈ.